നമസ്കാരം. ചെറിയ കളറിൽ നിന്നും വലിയ കളറിലേക്ക് താക്കോൽ കൈമാറ്റം നടന്നതുപോലെ മൂന്നര പതിറ്റാണ്ടോളമായി കോൺഗ്രസ് ഭരിച്ചു വന്ന കേരള ക്ഷീരോത്പാദക സഹകരണ സംഘ ഭരണം ഇടതുമുന്നണിക്കായതോടെ ഒരു കാര്യം ഉറപ്പായി, ഇനി ആരും മിൽമ വാങ്ങേണ്ടി വരില്ല. കാരണം മിൽമയുടെ തിരുവനന്തപുരം മേഖല യൂണിയന്റെ അധികാരം സി പി എം പിടിച്ചതിന് പിന്നാലെ ടോണ്ട് മിൽക്ക് പാലിന്റെ വില 25 രൂപയായി വർദ്ധിപ്പിച്ചു. ഹോമോജനൈസ്ഡ് ടോണ്ട് പാൽ 525 ml എന്ന പേരിൽ കവർ മാറ്റി വിപണിയിൽ ഇറക്കിയ പാലിന്റെ നേരത്തെ ഉള്ള വില 23 രൂപയായിരുന്നുവെന്ന് മിൽമ മുൻ മേഖലാ യൂണിയൻ മുൻ ചെയർമാൻ കല്ലട രമേശ് പറഞ്ഞു. കോൺഗ്രസിലെ പി എ ബാലൻ മാസ്റ്ററുടെ നിര്യാണത്തെ തുടർന്ന് ഒഴിവു വന്ന ഫെഡറേഷൻ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ സി പി എം പ്രതിനിധി കെ എസ് മണി വിജയിക്കുകയായിരുന്നു. മിൽമ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ കോൺഗ്രസിനായിരുന്നു ഭരണം. കഴിഞ്ഞ മിൽമ മേഖല തെരഞ്ഞെടുപ്പിൽ മലബാർ യൂണിയൻ കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരുന്നു. ഇവിടെയുള്ള 4 പ്രതിനിധികളും ഇടതുമുന്നണിക്ക് ലഭിച്ചു. തിരുവനന്തപുരം മേഖല പിരിച്ചുവിടുകയും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പ്രശ്നം ഉദിക്കുന്നത് ആരുടെ കൈ എത്തി നിൽക്കുന്നു എന്നതിനാലാണ്. ഓരോ കവറിലും 25 മില്ലി വീതം വർദ്ധിപ്പിച്ച് ഓരോ കവറിലും അളവ് 500 നിന്നും 525 മില്ലിയായി വർദ്ധിപ്പിച്ചു എന്നതാണ് വില കൂടുന്നതിന് കാരണമായി മിൽമ ന്യായീകരിക്കുന്നത്. ഇപ്രകാരം അധികമായി നിൽക്കുന്ന 25 മില്ലി പാലിന് കേവലം 1 രൂപ 15 പൈസ മാത്രമാണ് മിൽമയ്ക്ക് അധികം ചെലവ് വരുന്നത്. എന്നാൽ 1 ലിറ്റർ പാലിന് 4 രൂപ വരെ വർദ്ധിപ്പിച്ച് അതിലൂടെ 1 ലിറ്റർ പാലിന് 1 രൂപ 70 പൈസ വളഞ്ഞ വഴിയിലൂടെ കൈക്കലാക്കി മിൽമ ഒരേ സമയം ഉപഭോക്താക്കളെയും കർഷകരെയും ഒരേ സമയം തെറ്റിദ്ധരിപ്പിക്കുകയും കൊള്ളയടിക്കുകയുമാണെന്ന് ആക്ഷേപം ഉയർന്നു വരികയാണ്. വില കൂടിയ മിൽമയുടെ പാൽ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് വിപണിയിൽ ഇറക്കിയത്. മിൽമയുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. മിൽമ ഉൽപ്പന്നങ്ങൾ കെ എസ് ആർ ടി സിയുടെ സഹായത്തോടെ ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന ഷോപ്പ് ഓൺ വീൽസ് പദ്ധതി എല്ലാ ജില്ലകളിലേക്കും വ്യാപിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മിൽമ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന പദ്ധതികളുടെ ഭാഗമായി കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂടി മിൽമയ്ക്ക് വിട്ടു നൽകുമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. മിൽമ കവറുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന അടൂർ സ്വദേശിനി ലീലാമ്മ മാത്യുവിനെ ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. മിൽമ തിരുവനന്തപുരം മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ എൻ ബാസു രംഗൻ, അംഗങ്ങളായ വി എസ് പത്മകുമാർ, കെ ആർ മോഹനൻപിള്ള, ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സി സുജയകുമാർ, മാനേജിംഗ് ഡയറക്ടർ ആർ സുരേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വെബ് ഡെസ്ക് കത്തുമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.